ഞാൻ ദിൽഷേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ ദിൽഷയായിരിക്കും. കാരണം എൻ്റെ ദേഷ്യമൊന്നും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ എൻ്റെ അച്ഛനമ്മയ്ക്കാണെങ്കിലും ഞാൻ ദേഷ്യപ്പെടുന്ന ഇഷ്ടമല്ല, എനിക്ക് ക്ഷമയില്ല. എൻ്റെ കാരണം എപ്പോഴും ഞാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് ഇരിക്കാനാണ് എല്ലാവരും ഹാപ്പിയായിട്ട്, ഐ മീൻ അങ്ങനെ ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു ഞാനൊരു പച്ചയ മനുഷ്യനെ, എനിക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. സോ എൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇനി ഞാൻ കംഫർട്ടബിൾ ആവുന്നത്. അപ്പം എൻ്റെ സന്തോഷത്തിലും എൻ്റെ കൂടെ ഇരിക്കണം, എൻ്റെ സങ്കടത്തിലും എൻ്റെ കൂടെ ഇരിക്കണം. എൻ്റെ ദേഷ്യം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാലും അയാൾക്ക് നെഗറ്റീവ് വന്നു എന്ന് പറഞ്ഞ് അയാളെ അവോയ്ഡ് ചെയ്തതിന് പകരം കൂടെ നിൽക്കുന്ന ഒരാളാണ് നമ്മളെപ്പോഴും കംഫർട്ടബിൾ ആവുന്നത്. അപ്പോൾ ഈ ഒരു സീസണിൽ വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതലൊരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ദിൽഷേനെ പോലെ ഒരു വ്യക്തിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി, എന്താ പറയുക, നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. സോ ഹാപ്പി. റോബിനെ പുറത്തായിട്ടുള്ളതാണ് ഇപ്പോഴും കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും തിരിച്ചുണ്ടായിരുന്നത് ഉറപ്പായിട്ടും തിരിച്ചു വരും ഹോപ്പ് അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നെ പിന്നീട് അങ്ങനത്തെ ലാലേട്ടൻ പറഞ്ഞു വെച്ച് മനസ്സിലായി. ഏറ്റവും കൂടുതൽ, അതായത് റോബിൻ പുറത്തു പോയതിൽ ഏറ്റവും കൂടുതൽ വിഷമമുള്ളതും അവിടെ കരയുന്നതും ദിൽഷ തന്നെ ആയിരുന്നു. അപ്പൊ ഈ കണ്ടുവരുന്ന നമ്മുടെ പേളി ശ്രീനേഷിന്റെ ആ ഒരു പ്രണയ സക്സസ് സംഭവമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് ഇങ്ങനെ ഒരു ആവർത്തനം ഉണ്ടായിരിക്കും. അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഇനി ഇപ്പം ദിൽ റോ ദിൽഷോബിൻ അതുണ്ടാവുന്നതാണ് പ്രേക്ഷകർക്ക് അറിയാനുള്ളത്. നല്ലതിനു വേണ്ടി ആഗ്രഹിക്കുക. നമ്മൾ ആഗ്രഹം നല്ലതാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു തരും. അത്രേ ഉള്ളൂ. സോ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് മാത്രം ഉള്ളത് എനിക്കുള്ളതുപോലെ പുള്ളിക്കാരിക്കും അതുണ്ടാകണം. സോ അത് ഇനിയുള്ള 30 ദിവസം കഴിഞ്ഞതിന് ശേഷമേ അറിയത്തുള്ളൂ. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. എനിക്കൊരു ചേച്ചിയാണ്, കാരണം എനിക്ക് ചേച്ചിയില്ല. സോ എനിക്കൊരു ചേച്ചിയെ പോലെ എൻ്റെ കൂടെ ആദ്യമൊന്നുമല്ല, ഒരു പെർട്ടിക്കുലർ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, റോബിൻ്റെ മനസ്സിൽ, ഐ മീൻ റോബിൻ്റെ ഉള്ളിൽ നല്ലൊരു ഹൃദയമുണ്ടെന്ന് പുള്ളിക്കാരി തിരിച്ചറിഞ്ഞു. കാരണം ആ തിരിച്ചറിഞ്ഞതിന് ശേഷം തൊട്ട് പുള്ളിക്കാരി എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? കാരണം അതെ 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 അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും ഞാൻ എന്താണെന്ന് കാണിച്ചിട്ടില്ല. അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീക്ക് പോയിന്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇമോഷണലാണ്, ഞാൻ സെൻസിറ്റീവാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നെ ഈസി ആയിട്ട് തകർക്കാൻ പറ്റും, മനസ്സിലായില്ല? പിന്നെ എനിക്ക് അവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഇവർ രണ്ടുപേരും എന്നെ ഇതുവരെയും ചതിച്ചിട്ടില്ല. വരുന്ന ദിവസം വരെയും അവരെൻ്റെ കൂടെ നല്ല രീതിയിലാണ് നിന്നിട്ടുള്ളത്, എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, അവർ സ്നേഹമുണ്ട്. അത് ഇത് കഴിഞ്ഞാലും ഉണ്ടാകും. ഞാൻ ലക്ഷ്മി ചേച്ചിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, പിന്നെ ബ്ലസ്ലീനെ മിസ് ചെയ്യും. ബ്ലസ്ലീൻ്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്ഡ്, അല്ലെങ്കിൽ ബ്ലസ്ലീനെ എനിക്കിഷ്ടമാണ്. പിന്നെ ലക്ഷ്മി ചേച്ചി ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം ലക്ഷ്മി ചേച്ചി ബേസിക്കലി ഭയങ്കര പാവമാണ്, ഒരു കൊച്ചു മാതങ്കിയാണ്, മനസ്സിലായില്ലേ? കുറച്ച് കുസൃതിയും ഗുരുത്തക്കേടൊക്കെ ഉള്ള, മനസ്സിലായില്ലേ? ഒരു ഫുൾ പാക്കേജാണ് പുള്ളിക്കാരി. ഓക്കെ, പുള്ളിക്കാരി മിസ് ചെയ്യും. കാരണം എന്നെ കുറച്ചൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ദിൽഷ കഴിഞ്ഞാൽ ലക്ഷ്മി ചേച്ചി. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.